എല്ലാവർഷവും ഇരിഞ്ഞാലക്കുട ലയൻസ് ക്ലബില് ലേഡീസ് സർക്കിളിന്റെ നേതൃത്വത്തില് നടത്തി വരാറുള്ള ഒരു എക്സിബിഷൻ ഉണ്ട്. ഈ വർഷം അത് ഹോളിഡേ ബസാർ എന്ന രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. December 1, 2, 3 തീയതികളിൽ നടത്തുന്ന വളരെ മനോഹരമായ ഈ എക്സിബിഷനിലേക്ക് ഇടുക്കിയിലെ എല്ലാ മെമ്പർമാരെയും ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. കാരണം ഈ എക്സിബിഷനിൽ നിന്ന് ലഭിക്കുന്ന എന്തൊക്കെയാണോ ലഭിക്കുന്നത് ആ എല്ലാ തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇനി അവിടെ ലയൻസ് ക്ലബിന്റെ ലേഡീസിന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സേവനങ്ങൾ എത്തിക്കാൻ വേണ്ടി അപ്രാധം പുറപ്പെടുന്ന ഈ ക്ലബിന്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവിധ പാവങ്ങൾക്കും നമ്മുടെ ലയൻസ് പ്രസ്ഥാനത്തിലുള്ള എല്ലാ മെമ്പർമാരും ആ എക്സിബിഷനിലെ പങ്കുചേർന്ന് അത് വമ്പിച്ച വിജയമാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇരിങ്ങാലക്കുട ലയൺ ലേഡീസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തി വന്നിരുന്ന ഹോളിഡേ ബസാർ എക്സിബിഷൻ December 1, 2, 3 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷമായി നടത്തി വന്നിരുന്ന എക്സിബിഷനിൽ നിന്നും ലഭിക്കുന്ന തുക ഭവന നിർമ്മാണം, നിർധനരായ യുവതികൾക്കുള്ള വിവാഹ ധനസഹായം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം ഹോം ഫോർ ഹോംലെസ് എന്ന പദ്ധതി പ്രകാരം ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുക വിനിയോഗിക്കുന്നത്. December 1 രാവിലെ 9 മണിക്ക് സിനിമാ താരം ഗായത്രി സുരേഷ് ഉദ്ഘാടനം നിർവഹിക്കും. യോഗത്തിൽ ഫസ്റ്റ് ലേഡി ഡിസ്ട്രിക്ട് സ്റ്റെല്ല ടോണി, മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് റോണി പോൾ എന്നിവർ പങ്കെടുക്കും. ഡിസൈനർ ഡ്രസ്, റണ്ണിംഗ് മെറ്റീരിയൽ, ഓട്ടോമൊബൈൽ, ക്രിസ്തുമസ് ഡെക്കറേഷൻസ്, ഹോം ഡെക്കോസ് തുടങ്ങി വ്യത്യസ്തതയാർന്ന 65 സ്റ്റാളുകളിലായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എക്സിബിഷനിൽ പങ്കെടുക്കും. വനിതാ സംരംഭകർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എക്സിബിഷൻ നടത്തുന്നത്. കൂടാതെ ഇരിങ്ങാലക്കുടക്കാർക്ക് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട്.